ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാസ് ബ്യൂട്ടി ടിപ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് മുഖത്തെ പാടുകളും കുരുക്കളൊക്കെ മാറ്റി മുഖം നിറം വെക്കാൻ വേണ്ടി സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ പൊട്ടറ്റോ ആണ്. നമ്മുടെ മുഖം നന്നായിട്ട് ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പൊട്ടറ്റോ. മാത്രമല്ല നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കറുത്ത പാടുകൾ, പുള്ളിക്കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ, ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മങ്ങിപ്പോകാനായിട്ട് പൊട്ടറ്റോ സഹായിക്കുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഈ പൊട്ടറ്റോ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ടുണ്ട്. ഏതാണ്ട് രണ്ട് രണ്ടര ടീസ്പൂണോളം നീര് എനിക്ക് ആ ഒരു കുഞ്ഞു പൊട്ടറ്റോന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ചെറിയൊരു പൊട്ടറ്റോ എടുത്താൽ മതി. ചെറിയ പൊട്ടറ്റോ ഇല്ലെന്നാണെങ്കിൽ പകുതിയാണെങ്കിൽ എടുത്താൽ മതി. കാരണം നമുക്ക് അധികം നീരൊന്നും ആവശ്യമില്ല. അഥവാ ബാക്കി വരുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ഞാൻ മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര മാത്രം മാറ്റുന്നുണ്ട്. രണ്ട് ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊട്ടറ്റോ ജ്യൂസ് ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മുടെ മുഖത്ത് തേക്കുന്നത്. വളരെ നല്ലതാണ്. മുഖത്തെ കരുവാളിപ്പൊക്കെ മാറി മുഖം നന്നായിട്ട് ലൈറ്റനാകും. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ നല്ലൊരു എക്സ്ഫോയിലേറ്റർ ആണ്. നമ്മുടെ സ്കിന്നിൽ എക്സസീവ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്ത്, അതുപോലെ ഡെഡ് സെൽസും അതുപോലെ എന്തെങ്കിലും ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ നമ്മുടെ ഫേസ് മാസ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ വരുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് തയ്യാറാക്കാം. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതും നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഒരു ഫേസ് പാക്കാണിത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യം നമുക്കറിയാം, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ള ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. നമ്മുടെ സ്കിന്നിന് പലതരം ഇറിറ്റേഷനിൽ നിന്നും, സ്കിൻ ഇൻഫെക്ഷനിൽ നിന്നും, അതുപോലെ പിമ്പിൾസ് വരുന്നതിൽ നിന്നൊക്കെ തടയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. മാത്രമല്ല നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി മുഖം നന്നായിട്ട് നിറം വെക്കാനും നല്ല ക്ലീൻ ആവാനായിട്ടൊക്കെ മഞ്ഞൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. മുഖത്ത് പെട്ടെന്ന് കുരു വന്നവർക്കും അതുപോലെ കുരു വന്ന് പോയി കഴിയുമ്പോൾ അവിടെ പാട് വീഴുന്നവരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക്. ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. കൂടുതൽ ഓയിലി സ്കിന്നുകാർക്കാണ് ഇതിൻ്റെ ആവശ്യം വരിക, കാരണം അവർക്കാണ് പെട്ടെന്ന് കുരുവൊക്കെ വരുന്നത്. ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. കാരണം ഇതിൽ നമ്മൾ സോഡാപ്പൊടി ഇടുന്നുണ്ട്. സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ സോഡാപ്പൊടി പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ മുഖത്തെ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് എങ്കിലും മിനിമം അത് അവിടെ ലീവ് ചെയ്തിട്ട് വേണം കഴുകി കളയാനായിട്ട്. നന്നായിട്ട് അതവിടെ പിടിക്കണം. ഡെയിലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇതിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. സോഡാപ്പൊടിയും അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ നീരുമാണ്. പിന്നെ സോഡാപ്പൊടി അലർജി ഉള്ളവർ അത് ചേർക്കണമെന്നില്ല. നീര് മാത്രം, ഉരുളക്കിഴങ്ങിൻ്റെ നീര് മാത്രം ചേർത്താലും മതി. നന്നായിട്ട് പാടുകളൊക്കെ മങ്ങിക്കളയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീര്. അപ്പോൾ അത് മാത്രമാണെങ്കിലും തേച്ചാൽ മതി. ബേക്കിംഗ് സോഡ ഇറിറ്റേഷനായിട്ട് തോന്നുന്നവർക്ക് നാരങ്ങ നീരാണെങ്കിൽ ചേർക്കാം. ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങ നീര് നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റ് ആണ്, നല്ലൊരു ബ്ലീച്ചാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും എക്സസീവായിട്ടുള്ള ഓയിലൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ലെമൺ ജ്യൂസ്. അപ്പം ഈ ബേക്കിംഗ് സോഡ പറ്റാത്തവർക്ക് ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ മുഖത്ത് കുരും പാടുകളൊക്കെ ഉള്ളവർ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. നന്നായിട്ട് സ്കിൻ വൈറ്റൻ ആവുകയും ചെയ്യും. മുഖത്തെ പിഗ്മെൻറ്റേഷനും ബ്ലെമിഷസൊക്കെ മാറി നന്നായിട്ട് സ്കിൻ വൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു കുഞ്ഞു ടിപ്പുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കൊച്ചു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.